ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ പഴംപൊരിയുടെ റെസിപ്പിയാണ്. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനം, ആരോഗ്യ ശുചിത്വ ദിനം കൂടിയാണ്. ഇതിൻ്റെ ഭാഗമായി ഒരു ബോധവൽക്കരണ ക്ലാസ് ഇവിടെ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കുന്നവർക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ വീഡിയോയിൽ കുറച്ച് ഭാഗം. അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിൽ ഒരേ സമയം 150 വീടുമുറ്റങ്ങളിലായിട്ടാണ് ഈ സഭ നടത്തേണ്ടത്. ഞങ്ങളുടെ വാർഡിൽ 10 വീടുമുറ്റങ്ങളിലായിട്ടാണ് ഇത് നടന്നത്. ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് മീര ടീച്ചറാണ്. അതിൽ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ആദ്യമായി സ്വാഗതം പറയുകയാണ്. 200 ആർപിമാര് ഇതേപോലെ ഡോക്ടർമാരുടെയും ആരോഗ്യ വകുപ്പ് ജീവനക്കാരുടെയൊക്കെ ട്രെയിനിങ് കിട്ടിയിട്ട് ഇതേപോലെ ക്ലാസ് എടുക്കുന്നത്, അതുപോലെ അത് സംഘടിപ്പിക്കാൻ വേണ്ടി പത്ത് വീടുമുറ്റങ്ങളിലും മെമ്പറുടെ സാന്നിധ്യം ആവശ്യമാണ്. അതുകൊണ്ട് തുടങ്ങി കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് അവരെത്തിയത്. ഈ താടിക്കാരനാണ് ഞങ്ങളുടെ മെമ്പർ ഷംസു. 3 തുടങ്ങി 4 ആയപ്പോൾ കഴിഞ്ഞു. യോഗം കഴിയുമ്പോൾ എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കണ്ടേ? അപ്പോൾ കട്ടൻ ചായയും പഴംപൊരിയും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പഴംപൊരി ഉണ്ടാക്കാൻ അറിയാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാലും ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. മൈദപ്പൊടി, ഇത് അരിപ്പൊടിയാണ്. അതിൽ നിന്ന് 2 teaspoon എടുത്തിട്ടുള്ളത്. ഏലക്കായ, പഞ്ചസാര ചേർത്ത് മിക്സിയുടെ ജാറിൽ പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര 2 teaspoon ചേർത്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറുത്ത എള്ളാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ വെളുത്ത എള്ളേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് അപ്പസോഡ ചേർത്തതിന് ശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു മാവ് പരുവത്തിലാക്കിയെടുക്കാം. ഇതിലേക്ക് വീണ്ടും 1 teaspoon പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് അതിലെ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞെരടി ഇല്ലാതാക്കി വലിയ ലൂസോ ടൈറ്റോ ഇല്ലാത്ത രൂപത്തിൽ നമുക്ക് മാവ് ഉണ്ടാക്കിയെടുക്കാം. വെളുത്ത എള്ളായതുകൊണ്ട് മാവിൽ കാണാനില്ല. അപ്പോൾ കറുത്ത എള്ള് തന്നെ ഇടാൻ നോക്കുക. ഉപ്പും പഞ്ചസാരയും ഒക്കെ നോക്കി ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കണേ. ഇപ്പോൾ നമ്മുടെ മാവ് റെഡിയായിട്ടുണ്ട്. പഴം നല്ലപോലെ കഴുകിയതിന് ശേഷം 2 കട്ട് ചെയ്തെടുക്കണം. തൊലി കളയാതെ തന്നെ 3-4 കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. 2 പഴമാണ് വാങ്ങിയിട്ടുള്ളത്. ഇതുപോലെ അതെല്ലാം മുറിച്ചെടുക്കാം. ഇനി പഴത്തിൻ്റെ തൊലിയൊക്കെ എടുത്തു മാറ്റാം. പഴംപൊരിക്കുള്ള മാവും പഴവും എല്ലാം റെഡിയാണ്. എണ്ണ നല്ലപോലെ വെട്ടിത്തിളച്ചിട്ടുണ്ട്. ഇനി മാവിൽ മുക്കി ഓരോന്നായി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം.
പഴംപൊരി നല്ല ടേസ്റ്റിയാണ്, ഉണ്ടാക്കാനും എളുപ്പമാണ്. വിരുന്നുകാരാരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ ഒന്നോ രണ്ടോ പഴം ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ളത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. പഴംപൊരിയൊക്കെ എല്ലാം റെഡിയായി, വന്നവർക്കെല്ലാം കട്ടൻ ചായയും പഴംപൊരിയും കൊടുത്തു. എല്ലാവരും ഹാപ്പിയായി 4:30 പിരിഞ്ഞു. എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.